ലോക പുസ്തക ദിനമായ ഇന്നലെ തോമസ് ഐസക് എംഎൽഎയുടെ ഫേസ്ബുക്ക് ഡയറി എന്ന പുസ്തകം ചലച്ചിത്ര താരം മമ്മൂട്ടി പ്രകാശനം ചെയ്തു. തോമസ് ഐസക്കിന്റെയും മമ്മൂട്ടിയുടെയും അധ്യാപകനായ പ്രൊഫസർ എം കെ സാനുവിന് നൽകിയാണ് പ്രകാശനം ചെയ്തത്. മണ്ണഞ്ചേരിയിലെ തിങ്ങിനിറഞ്ഞ സദസ്സിനിടയിലൂടെ പഴയ സഹപാഠിക്കൊപ്പം മമ്മൂട്ടി കടന്നു വന്നപ്പോൾ ആരാധകർ ഇളകി മറിഞ്ഞു. ഭരത് പത്മശ്രീ മമ്മൂട്ടി വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുരുഷാരത്തിന്റെ നടുവിലൂടെ അദ്ദേഹം വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഐസക്കിന്റെ നരച്ച താടിയും മുടിയുമെല്ലാം തനിക്കൊരു ഭീഷണിയാണെന്ന് പറഞ്ഞ മമ്മൂട്ടി താനൽപ്പം ചായം പൂശിയിട്ടുണ്ടെന്ന് തുറന്ന് സമ്മതിച്ചപ്പോൾ സദസ്സിൽ നിറഞ്ഞ കയ്യടി. ഐസക്കിനെ പോലെയുള്ള ആളുകൾക്ക് താടിയും മുടിയും ഒക്കെ നരച്ചു നടക്കുന്നത് അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലത്തിൽ അത് വളരെ പ്രയോജനം ചെയ്യും. വളരെ പക്വതയും പരിചയവും ജീവിത പരിചയവും പ്രവൃത്തി പരിചയവും ഒക്കെ ഉള്ള ഒരാളാണ്. രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹത്തെ നമുക്ക് വിശ്വസിച്ച് നമുക്ക് ഏൽപ്പിക്കാം എന്ന് തോന്നുന്ന ഒരു രൂപം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രൂപം ഇട്ട് നടന്നാൽ എന്റെ കർമ്മമണ്ഡലം ഞാൻ വെള്ളം കുടിച്ചു പോകും. അതുകൊണ്ട് ഞാൻ തടിയൊന്നും അങ്ങനെ കറുപ്പിച്ച് വെളുപ്പിച്ചുകൊണ്ട് നടക്കാറില്ല. ഇപ്പോഴത്തെ തലമുറയ്ക്ക് വീട്ടിലും നാട്ടിലും ഒന്നുമല്ല അഡ്രസ്, മറിച്ച് ഇമെയിൽ അഡ്രസ്സും ജിമെയിൽ അഡ്രസ്സും ഒക്കെയാണ് തിരിച്ചറിയൽ രേഖ. പണ്ടൊക്കെ രാഷ്ട്രീയക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിയുമ്പോൾ ശബ്ദം പോലും ഉണ്ടാകില്ല. ഇപ്പോൾ വാക്പോരുകളെല്ലാം ഫേസ്ബുക്കിലൂടെയാണ്. പണ്ടൊക്കെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ പ്രവർത്തകരും ഇലക്ഷൻ പ്രചരണം നടത്തുന്നത് ഓരോ മൂലയ്ക്കും ഓരോ മൈക്ക് കെട്ടി പ്രചരണങ്ങളും ഭയങ്കര ജാഥകളും ഘോരമുള്ള പ്രസംഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവരും ഫേസ്ബുക്കിൽ എഴുതി വിടുകയാണ്. വളരെ എളുപ്പമാണ്, തൊണ്ടയൊക്കെ വളരെ റെസ്റ്റാ. മണ്ണഞ്ചേരിയിൽ ആദ്യമായി എത്തിയ സൂപ്പർ സ്റ്റാറിന് കഞ്ഞിക്കുഴിയുടെ തനത് പച്ചക്കറിയും വാഴക്കുലയും ഒക്കെ നൽകിയാണ് സംഘാടകർ സ്വീകരിച്ചത്. റിപ്പോർട്ടർ ആലപ്പുഴ.